Hi, Kutare, Ella Kutarkum, Pensive Rose YouTube channel, Pathamas Biology class lake, Sogadam. Nyan Deshma Vinish, Sensation and Response, Ariyanum Pradiyarikkanum, enna chapter inde 9th bhagamaanu innathe class. Namukku class lake nadakkam. Innu nammal padikkan poguna topic Nervous System and Its Disorders, Nadi Vyavasthayum Thalararukalum. A healthy nervous system is the basis of normal body activities. അതായത് ആരോഗ്യപൂർണമായ നാഡീവ്യവസ്ഥയാണ് ശാരീരിക നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ നാഡീവ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ അത് മാരകമായി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. അത്തരത്തിൽ നാഡീവ്യവസ്ഥയ്ക്ക് സംഭവിക്കുന്ന 3 അസുഖങ്ങളെക്കുറിച്ചാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെസ്റ്റിലും നാഡീവ്യവസ്ഥയ്ക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന 3 അസുഖങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ആ 3 അസുഖങ്ങളെക്കുറിച്ചാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽഷിമേഴ്സ്. നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു രോഗമാണ് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം. എന്താണ് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓർമ്മ നഷ്ടപ്പെടുക അല്ലേ. നമുക്ക് നമ്മുടെ കേവല ഓർമ്മകൾ പോലും എന്ത് ചെയ്യുക, നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ മോഹൻലാലിന് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അതിലെന്താണ്, മോഹൻലാലിന് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുക, മറന്നു പോവുക. ഈ അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അൽഷിമേഴ്സ് എന്ന അസുഖത്തിൻ്റെ കാരണം നമ്മുടെ മസ്തിഷ്കത്തിലെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസ് നാഡീകലകളിൽ ഇൻസോലിബിൾ പ്രോട്ടീൻസ് അതായത് ആലയമായ ഒരു തരം പ്രോട്ടീൻ അക്യുമുലേഷൻ അതായത് അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്. ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മുടെ ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു, നാഡികൾ നശിച്ചു പോകുന്നു. ന്യൂറോണുകൾ എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത്. മനസ്സിലായോ? നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ നാഡീകലകളിൽ ഒരുതരം ഇൻസോലിബിൾ ആയിട്ടുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, അടിഞ്ഞുകൂടും. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന സമയത്ത് ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. ഇങ്ങനെയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്? അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോലിബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോലിബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷണം എന്താണെന്ന് പഠിക്കാം, സിംറ്റം എന്താണെന്നുള്ളത് പഠിക്കാം. സിംറ്റം അൽഷിമേഴ്സ് രോഗത്തിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്, ലക്ഷണം എന്ന് പറയുന്നത് കേവല ഓർമ്മകൾ പോലും നശിച്ചു പോവുക. അതായത് നമുക്ക് ബന്ധുക്കളെയോ കൂട്ടുകാരെയോ പിന്നെ എന്താണ് നമ്മുടെ ചുറ്റുപാടുള്ള ആരെയോ തന്നെ എന്ത് ചെയ്യാൻ പറ്റാതെ, തിരിച്ചറിയാൻ പറ്റാതെ പോവുക. ഓർമ്മകൾ എന്ത് ചെയ്യുക, നശിച്ചു പോവുക. ഇതാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദിനചര്യകളൊന്നും ചെയ്യാൻ പറ്റാതെ വരിക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യകളൊന്നും എന്ത് ചെയ്യാൻ പറ്റാതെ വരിക, ചെയ്യാൻ പറ്റാതെ വരിക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളുടെ അവസ്ഥയിലേക്ക് പോവുക, കൊച്ചു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് പോവുക. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത്, അതായത് അമ്മമാരാണ് എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത് അല്ലേ. അവർക്ക് പല്ല് തേക്കാനും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ചെയ്തു കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് അറിയാമോ ചെയ്യാൻ ഇല്ല. അൽഷിമേഴ്സ് ബാധിച്ച രോഗി എന്ത് ചെയ്യുന്നു, ആ ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അവരെ നമുക്ക് നല്ല അതായത് പരിചരണം, അവർക്ക് കൊടുക്കേണ്ട പരിചരണം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ട് മാത്രമേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖത്തിന് മരുന്ന് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല കെയറൊക്കെ കൊടുത്താൽ മാത്രമേ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് എന്ത് ചെയ്യുക, കുഞ്ഞു പിള്ളേർ അതായത് വലിയ ആൾക്കാർ കുഞ്ഞു പിള്ളേരുടെ അവസ്ഥയിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തുകൊണ്ടൊക്കെ നടക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഇവരെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും ഇല്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്ത് തന്നെയായാലും അവരെ നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സ്നേഹത്തോടെ മാത്രമേ നമുക്ക് സ്നേഹത്തോടെ നല്ല പരിചരണത്തോടെ മാത്രമേ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഒരു സിനിമ കണ്ടിട്ടുണ്ട് അല്ലേ, മോഹൻലാലിൻ്റെ സിനിമ. അതിലും മോഹൻലാലിന് ഈ ഒരവസ്ഥയാണ് വരുന്നത്.
അത് ആ സിനിമ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ അൽഷിമേഴ്സ് എന്നുള്ള അസുഖം എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്? ലോസ് ഓഫ് മെമ്മറി, കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക. ഇനബിലിറ്റി ടു റിക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക. ഇനബിലിറ്റി ടു ഡു റൊട്ടീൻ വർക്ക്സ്, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. അപ്പോൾ എന്താണ് അൽഷിമേഴ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റൊരു രോഗത്തെ കുറിച്ചാണ്, പാർക്കിൻസൺ എന്ന രോഗത്തെ കുറിച്ച്. എന്താണ് പാർക്കിൻസൺ? ഈ പാർക്കിൻസൺ എന്ന രോഗം ഉണ്ടാകാൻ കാരണം നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോൺസ് ഉണ്ട്, പ്രത്യേക തരത്തിലുള്ള ഗാംഗ്ലിയോൺസ് ഉണ്ട്. ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ഈ ഗാംഗ്ലിയോൺസ് ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിക്കുകയും ഇങ്ങനെ നശിക്കുന്ന സമയത്ത് ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. എന്താണ് ഡോപ്പമിൻ എന്നുള്ളത്? നമ്മൾ സിനാപ്സ് എന്ന ഭാഗം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. അതിൽ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? അസറ്റൈൽ കൊളൈനും ഡോപ്പമിനും. ഇതിലെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രേഷണം കുറയുകയും ചെയ്യുന്നു, ഉൽപാദനം എന്ത് ചെയ്യുകയും ചെയ്യുന്നു, കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിലാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗം എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിൻ എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമിൻ എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. എന്താണ് ഇതിന്റെ സിംറ്റം എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ലക്ഷണം എന്താണെന്നുള്ളത് നോക്കാം. പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖത്തിന്റെ സിംറ്റംസ്, ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുക, ശരീരത്തിന് വിറയൽ അനുഭവപ്പെടുക, ഷിവറിങ് അനുഭവപ്പെടുക, അതുപോലെ ശരീരത്തുള്ള നില പാലിക്കാൻ പറ്റാതെ വരിക, പിന്നെ എന്താണ് വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക, പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ശരീരമൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നത് കാരണം, കൈയും കാലും ദേഹക്കും എന്തായിരിക്കും, മൊത്തം വിറയലായിരിക്കും ഈ ഒരു അസുഖം വരുമ്പോൾ. ഇങ്ങനെ വിറയ്ക്കുന്നത് കാരണം വായിൽ നിന്ന് ഉമിനീർ ഒഴുകിയാൽ പോലും അതൊന്ന് തുടയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ രോഗികൾ എത്തുന്നത്. ഇപ്പൊ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും, അവർക്കൊന്ന് പേന കൊണ്ട് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഉമിനീരൊക്കെ ഒഴുകുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും, മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറി ഒരിടത്ത് ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിക്കും. അവരെന്ത് ചെയ്യും, അവരുടെ മാനസിക നില തന്നെ തെറ്റിപ്പോകാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഈ ഒരു അസുഖത്തിനും പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖത്തിനും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ എന്താണ് സ്നേഹം കൊണ്ടും അവർക്ക് എന്താണ് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അവർക്ക് ഈ ഒരു അസ്വസ്ഥതയൊക്കെ ഉള്ളത് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ വരെ അവർക്ക് എന്തായിരിക്കും, മടിയായിരിക്കും. അവർ മറ്റുള്ളവരിൽ നിന്ന് ഒതുങ്ങി കൂടാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അങ്ങനെയൊക്കെ ഒതുങ്ങി ജീവിക്കുന്ന സമയത്ത് അവർക്ക് മാനസികമായിട്ട് ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, പരിചരിക്കണം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ എന്ത് പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ശരീര തുലനില നഷ്ടപ്പെടുക. ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്, പേശികളുടെ ക്രമരഹിതമായ ചലനം. ഷിവറിംഗ് ഓഫ് ദ ബോഡി, ശരീരത്തിന് വിറയൽ. പ്രൊഫ്യൂസ് സലൈവേഷൻ, വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പാർക്കിൻസൺ രോഗത്തെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അടുത്ത നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖം എന്ന് പറയുന്നത് എപ്പിലെപ്സി, അപസ്മാരം എന്ന് പറയുന്ന അസുഖമാണ്. ഈ അസുഖത്തിന്റെ കാരണം, കേസസ് എന്ന് പറയുന്നത്, പ്രധാന കാരണം എന്ന് പറയുന്നത് തലച്ചോറിലേക്ക്, ബ്രെയിനിലേക്ക് ക്രമരഹിതമായിട്ട് വൈദ്യുത ചാർജ് എന്ത് ചെയ്യുന്നതാണ്, പ്രവഹിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ബ്രെയിനിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, ഇലക്ട്രിക് ചാർജസ് ഉണ്ട് അല്ലേ. നമ്മൾ പഠിച്ചു, സിനാപ്സ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു എങ്ങനെയാണ് ഈ ഇമ്പൾസ്, അതായത് ഉണ്ടാകുന്ന എന്തോന്നാണ്, എന്താണ് സ്റ്റിമുലേ ഉണ്ടാവുകയും അത് റിസപ്റ്റർ സെല്ല് സ്വീകരിച്ച് ആവയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന പറഞ്ഞു. ഈ ആവയങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഇമ്പൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ
ഇങ്ങനെയുള്ള ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് എന്തെയും തലച്ചോറിലേക്ക് എപ്പോഴും തുടർച്ചയായിട്ട് എന്തെയും ക്രമരഹിതമായിട്ട് ഇലക്ട്രിക് ചാർജസ് എന്ത് ചെയ്യുന്നു പ്രവഹിക്കുന്നു. ഈ ഒരു കാരണത്താലാണ് നമുക്ക് അപസ്മാരം എന്ന് പറയുന്ന അസുഖം എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. മനസ്സിലായോ? എന്താണ് അപസ്മാരം എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. എപ്പിലെപ്സി അപസ്മാരത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. തുടർച്ചയായിട്ട് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ അപസ്മാരം എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ തുടരെ തുടരെ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ പേശികൾ സങ്കോചിക്കുന്നു. ഇങ്ങനെ നിരന്തരം പേശികൾ സങ്കോചിക്കുന്നതിന്റെ ഫലമായിട്ട് സന്ധി ഉണ്ടാകുന്നു. ഇങ്ങനെ സന്ധി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് നുരയും പതയൊക്കെ എന്ത് ചെയ്യുന്നു വരുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ പല്ലൊക്കെ എന്ത് ചെയ്യുക? കടിച്ചു പിടിക്കുക. പല്ലൊക്കെ എന്ത് ചെയ്യുന്നു? കടിച്ചു പിടിക്കുന്നു. ഇതും അപസ്മാരത്തിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ഇങ്ങനെ പല്ലൊക്കെ കടിച്ചു പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മുടെ ആ രോഗിയുടെ വായൊന്നും മുറിഞ്ഞ് നാക്കൊന്നും കടിച്ചു മുറിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള വസ്തു ആ സമയത്ത് എന്ത് ചെയ്യുക? അവരുടെ വായിലേക്ക് എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് വച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. കുറച്ചു നേരം എന്ത് ചെയ്യും? പെരയലോടുകൂടി വന്നിട്ട് താഴെ വീണ് കുറച്ചു കഴിയുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യും? അബോധാവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? പോകുന്നു. മനസ്സിലായല്ലോ? എന്നാൽ ഈ അപസ്മാരം എന്ന് പറയുന്ന അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്ന് മാത്രം പോരാ, ഈ രോഗിയെ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹത്തോടെയും നല്ല കെയർ കൊടുത്തൊക്കെ വേണം എന്ത് ചെയ്യാനുള്ളത്? പരിചരിക്കാനുള്ളത്. എങ്കിൽ മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ അപസ്മാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് അപ്പൊ ഇതിന്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത്? എപ്പിലെപ്സി ഡ്യൂ ടു കണ്ടിന്യൂസ് മസ്കുലർ കോൺട്രാക്ഷൻ, തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്ധി. ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, വായിൽ നിന്ന് നുരയും പതയും വരിക. Clenching of the teeth following which the patient falls unconscious. പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് അപസ്മാരം എന്ന് പറയുന്ന അസുഖത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഏതൊക്കെ അസുഖമാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് എന്താണ്? അൽഷിമേസ്. അൽഷിമേസ് പിന്നെ എന്താണ്? രണ്ടാമത്തെ ഏതാണ്? പാർക്കിസൺ. മൂന്നാമത്തെ ഏതാണ്? എപ്പിലെപ്സി. അപസ്മാരം. ഈ മൂന്ന് അസുഖത്തിലും രണ്ട് അസുഖത്തിന് എന്ത് ചെയ്തിട്ടില്ല? മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മൂന്നാമത്തെ അസുഖം, അതായത് എപ്പിലെപ്സി, അപസ്മാരത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്തരം അസുഖങ്ങളുള്ള ആൾക്കാരെ നമുക്ക് എന്താണ് പരിചരണത്തിലൂടെ മാത്രം, മരുന്ന് മാത്രം പോലെ അവരെ നന്നായിട്ട് പരിചരിക്കുകയും അങ്ങനെ അസുഖങ്ങളുള്ള വ്യക്തികളെ എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറ്റി നിർത്തുകയും ചെയ്യരുത്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പരിചരിച്ചാൽ മാത്രമേ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഈ മൂന്ന് അസുഖങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നന്നായിട്ട് ഇത് പഠിക്കുക. നമ്മുടെ നാഡീവ്യവസ്ഥ എപ്പോഴും നല്ല രീതിയിൽ ഒരു ക്ഷതമോ ഒന്നും സംഭവിക്കാതെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ശരീരവും എന്ത് ചെയ്യത്തുള്ളൂ, നല്ല ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു അസുഖങ്ങളോ ഒന്നും ഒരു ക്ഷതമോ ഒന്നും ബാധിക്കാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നാഡീവ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ഷതങ്ങളൊന്നും ഏൽക്കാതെ മാക്സിമം എന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നല്ല ആഹാരങ്ങളൊക്കെ എന്ത് ചെയ്യണം? കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ശരീരത്തെയും നന്നായിട്ട് വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും